നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഏകദേശം ഒന്നര രണ്ട് മാസത്തോളമായി നമ്മൾ നേരിൽ കണ്ടിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോഴികൾ വളർത്തുന്ന ആളുകൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് നമുക്ക് കോഴികൾക്ക് അടിക്കടി അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ അടിക്കടി അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ എട്ട് ഒരു തൊണ്ണൂറ് പെർസെൻ്റ് ആൾക്കാരും ആൻറ്റിബയോട്ടിക്കളാണ് ഉപയോഗിക്കുന്നത് അല്ലേ എല്ലാവരും ആൻറ്റിബയോട്ടിക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് യാതൊരു വ്യത്യാസമില്ല കാരണം നമുക്ക് വളരെയധികം ടെൻഷൻ അനുഭവിക്കുമ്പോൾ പ ചോദിക്കുന്നവരെല്ലാം നമ്മളോട് ആൻറ്റിബയോട്ടിക്കാണ് പറഞ്ഞ് നിർദ്ദേശിക്കുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആൻറ്റിബയോട്ടിക്കാണ് നിർദ്ദേശിക്കുന്നത് ഈ ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുമ്പോൾ അത് നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുക്കാറുമുണ്ട് ഇവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭവിഷ്യത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഒരു ഏതൊരു ജീവിയുടെ ശരീരത്തിലും ആ ഒരു ജീവിയുടെ സന് ജീവി ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ രോഗപ്രതിരോധ ശേഷിയാണെങ്കിലും മറ്റുള്ള ജീവിതത്തിൻ്റെ എന്ത് അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളാണെങ്കിലും ഏതൊരു പ്രവർത്തനങ്ങളാണെങ്കിലും അതിനെ ആശ്രയിക്കുന്നതും അതിനെ സന്തുലിതമായിട്ട് നിലനിർത്തുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം ലിവറാണ് അതായത് കരൾ ഈ കരളിനെ ഏറ്റവും അധികം ഏതൊരു അസുഖം വന്നാലും ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് ഈ കരളിനെയാണ് അതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് അത് എല്ലാ ആൻറ്റിബയോട്ടിക്കിനും സൈഡ് എഫക്റ്റ് ഉണ്ട് ഈ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ അസുഖം വരുമ്പോഴും ഒക്കെ അതിനെ പ്രധാനമായിട്ടും ഏറ്റവും ആദ്യം അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു ഏരിയ അതായത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഏരിയ എൻ്റെ കരളാണ് ഈ കരളിൻ്റെ കരൾ പിൻ്റെ പ്രവർത്തനം പതുക്കെ പതുക്കെ നിലയ്ക്കുന്നതോടൊപ്പം തന്നെ അതിന് എന്തെങ്കിലും തരത്തിൽ അതിന് വ്രണങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് കോഴികൾ പെട്ടെന്ന് മരണ പുറത്തു പോകുന്നത് കാരണം ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഒട്ടനവധി ആളുകൾ എന്നെ ഫോൺ കോളിൽ ബന്ധപ്പെടാറുണ്ട് ഞാൻ വീഡിയോ ഇട്ടാലും ഇട്ടില്ലേലും എനിക്ക് ഒരുപാടധികം കോളുകൾ വരാറുണ്ട് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കോളുകൾ അധികവും വരുന്നത് ഈ അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് ഡെത്താവുന്നു കോഴികൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു കാടകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് കരളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖവും ഇൻഫെക്ഷനും ഒക്കെയാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അസുഖ ഏതൊരു ഒരു അസുഖത്തിന് നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തിന് ചികിത്സിക്കാതിരിക്കുമ്പോഴും ഈ കരളിനെ ഈ അസുഖങ്ങൾ ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ കരളിനെ അതിൻ്റെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട് അതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഓരോ ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെയും നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ ധാരാളമായിട്ട് ആഡ് ചെയ്യുന്നത് ഈ സൈ വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു സാധനം കൂടി പ്രധാനമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാവൂ കാരണം ലിവർടോണിക് ഏതാണെങ്കിലും ലിവർടോണിക്ക് നല്ല ലിവർടോണിക് ഏതാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പോൾ നമ്മൾ ലിവർടോണിക്ക് അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ലിവർടോണിക്ക് ഈ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം കൊടുക്കുകയും മരുന്ന് നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ഒരു മൂന്ന് ദിവസവും കൂടി ആ ഒരു കരളിനെ ബാധിക്കാതിരിക്കാൻ ലിവർ നമുക്കൊന്ന് ട്യൂൺ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ലിവർ ടോണിക് ഏതും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ലിവർ ലിവർടോണിക്ക് നിങ്ങൾ മരുന്നുകൾ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ ഏതൊരു മരുന്ന് കൊടുത്താലും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കോഴികളെ റെക്കവറാക്കിയെടുക്കുവാൻ ഏറ്റവും നല്ലൊരു മാർഗം നമ്മൾ ലിവർ ലിവർട്രോണിക്ക് അതിന് കൊടുക്കുക എന്നതാണ് അത് എത്ര ദിവസം ആണെങ്കിലും ഇപ്പോൾ ആൻറ്റിബയോട്ടിക്ക് പല തരത്തിൽ കോഴ്സുകൾ പറയാറുണ്ട് മൂന്ന് ദിവസത്തെ കോഴ്സ് ഏഴ് ദിവസത്തെ കോഴ്സ് പ ഒമ്പത് ദിവസത്തെ കോഴ്സ് പതിനഞ്ച് ദിവസത്തെ കോഴ്സ് ഇങ്ങനെ പല അസുഖങ്ങൾക്കും അതിൻ്റെ അസുഖത്തിൻ്റെ തീവ്രതയൊക്കെ അനുസരിച്ചാണ് പല ആളുകളും കോഴ്സുകൾ പറയുന്നത് ഈ കോഴ്സുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു മരുന്ന് കൊടുക്കുന്നപ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മൾട്ടിവിറ്റാമിനും പ്ലസ് സ്ട്രെസ്സ് നമ്മൾ ലിവർട്രോണിക്കും കൂടി നമുക്ക് നൽകണം അതോടൊപ്പം തന്നെ മരുന്ന് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ലിവർട്രോണിക്ക് നിർബന്ധമായിട്ട് നൽകണം അങ്ങനെ നൽകുമ്പോൾ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്ട്രെസ്സ് മൂലം മറ്റൊരു അസുഖത്തിലേക്ക് ഈ കോഴികൾ പോകാതിരിക്കും കോഴികൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും അതോടൊപ്പം തന്നെ നല്ലൊരു ഹെൽത്തി ഫാമിങ് നമുക്ക് നിലനിർത്താൻ കഴിയും ആ പ്രൊഡക്ഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നിലനിർത്താനും കഴിയും ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും മുൻകാലം മുൻ വീഡിയോകൾക്ക് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം